ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്ന കനയ്യകുമാർ ഇത്തവണ മഹാസഖ്യത്തിനു വേണ്ടി വോട്ട് പിടിക്കുമെന്ന് റിപ്പോർട്ട്. സിപിഐ, സിപിഐഎം, സിപിഐഎംഎൽ എന്നീ കക്ഷികൾ പ്രതിപക്ഷ മുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചതോടെയാണ് കനയ്യകുമാർ മഹാസഖ്യത്തിലെത്തുക. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആർജെഡി നേതാവ് തേജസ്വി യാദവാണ്. ഇദ്ദേഹം നടത്തിയ ചില നീക്കങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യകുമാറിനെ പരാജയത്തിലേക്ക് എത്തിച്ചത്. അന്ന് തന്നെ തോൽപ്പിച്ചവർക്കു വേണ്ടി കനയ്യകുമാർ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു പിടിക്കാൻ ഇറങ്ങുമ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്കാണ് സാധ്യത. ആർജെഡി, കോൺഗ്രസ്, ആർഎൽഎസ്പി, വിഐപി എന്നീ പാർട്ടികളാണ് മഹാസഖ്യത്തിനുള്ളത്. ഇവർക്കൊപ്പം ചേരാൻ ഇടതു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ സിപിഐ നേതാവായ കനയ്യകുമാർ മഹാസഖ്യത്തിനു വേണ്ടി പ്രചാരണം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇടതു പാർട്ടി പ്രതിനിധികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണ് കനയ്യകുമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് സിപിഐ വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ കോൺഗ്രസും ആർജെഡിയും ക്ഷണിച്ചാൽ അദ്ദേഹം അവർക്കു വേണ്ടിയും പ്രചാരണം നടത്തുമെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഗുസ്വരായ് മണ്ഡലത്തിലാണ് കനയ്യകുമാർ മത്സരിച്ചത്. ബിജെപി സ്ഥാനാർത്ഥി ഗിരിരാജ് സിംഗിന് കനത്ത വെല്ലുവിളിയായിരുന്നു കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം. എന്നാൽ ആർജെഡി കൂടി മത്സരിച്ചതോടെ ചിത്രം മാറുകയും ചെയ്തു. അതേസമയം കനയ്യകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യവും ഇടതു പാർട്ടികളും ധാരണയുണ്ടാക്കിയിരുന്നു. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ ധാരണ നടപ്പായില്ല. ബഗുസ്വരായ് മണ്ഡലത്തിൽ ആർജെഡി സ്ഥാനാർത്ഥിയായി തൻവീർ ഹസനായിരുന്നു മത്സരിച്ചത്. ഇതോടെ ബിജെപിയുടെ ഗിരിരാജ് സിംഗ് ജയിക്കുകയും തൻവീർ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ബീഹാർ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ യുവനേതാവാണ് തേജസ്വി യാദവ്. കനയ്യകുമാറിന്റെ വരവ് ഇദ്ദേഹത്തിന് കനത്ത വെല്ലുവിളിയായിരുന്നു. തുടർന്നാണ് കനയ്യക്കെതിരായ നീക്കം ആർജെഡി നടത്തിയത് എന്ന ആക്ഷേപം നിലവിലുണ്ട്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഇടതു പാർട്ടികൾ സമ്മതിച്ചു കഴിഞ്ഞു. ഇതോടെ കനയ്യ തേജസ്വി പോരിന് ഇനി സ്ഥാനമില്ല. ബിജെപിയെ പരാജയപ്പെടുത്തുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ആർജെഡിയും കോൺഗ്രസുമാണ് മഹാസഖ്യത്തിലെ പ്രധാന കക്ഷികൾ. സിപിഐഎംഎൽ, വിഐപി പാർട്ടികൾക്ക് ആർജെഡി സീറ്റ് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സിപിഐ, സിപിഐഎം, ആർഎൽഎസ്പി എന്നീ കക്ഷികൾക്ക് കോൺഗ്രസും സീറ്റുകൾ അനുവദിക്കുമെന്നാണ് ധാരണ. മഹാസഖ്യത്തിലെ പാർട്ടിയായ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എൻഡിഎയിൽ ചേർന്നു. പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ജിതിൻ റാം മാഞ്ചി ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാറുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഈ മാറ്റം. നിതീഷ് കുമാറിന്റെ ജെഡിയുവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുവെന്ന് മാഞ്ചി പറഞ്ഞു. എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം വിഷയമാക്കുന്നില്ല. നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും കൂടെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജെഡിയു, ബിജെപി, എൽജെപി എന്നീ പാർട്ടികളാണ് ഇതുവരെ എൻഡിഎ സഖ്യത്തിലുള്ളത്. ഇനി മാഞ്ചിയുടെ പാർട്ടി കൂടി ചേരും. ഇതോടെ സീറ്റ് വിഭജനം പൊല്ലാപ്പാകുമോ എന്ന ആശങ്ക എൽജെപിക്കുണ്ട്. 15-20 സീറ്റ് മാഞ്ചി ആവശ്യപ്പെട്ടെന്നും 10-12 സീറ്റ് മാത്രമേ നൽകാൻ സാധിക്കൂ എന്നും നിതീഷ് കുമാർ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ജെഡിയുവിലായിരുന്ന മാഞ്ചി നിതീഷ് കുമാറുമായി ഉടക്കിയാണ് പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചത്. ശേഷം എൻഡിഎയിൽ ചേരുകയും ചെയ്തു. നിതീഷ് എൻഡിഎയിൽ എത്തിയപ്പോൾ മാഞ്ചി മഹാസഖ്യത്തിലേക്ക് മാറി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും നിതീഷുമായി അടുക്കുകയും എൻഡിഎയിൽ ചേരുകയും ചെയ്യുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.